പിറവം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള എൽഡിഎഫിന്റെ മണ്ഡലം റാലി വി എസ് അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് സഖാവ് എം ജെ ജേക്കബിനെ അദ്ദേഹത്തിന്റെ ചുറ്റികേരുവ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ടു ചെയ്ത് അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസിന്റെ നേതാവ് അനൂപ് ജേക്കബിനെ ഉമ്മൻചാണ്ടി കെട്ടിപ്പിടിക്കുന്നു, കെ എം മാണി കെട്ടിപ്പിടിക്കുന്നു. അനൂപ് ജേക്കബല്ല, ഉമ്മൻചാണ്ടിയുടെ ഭരണം നിലനിർത്തണമോ വേണ്ടയോ എന്നുള്ളതെക്കുറിച്ച് നിങ്ങൾ പഠിച്ച് അതിനാണ് വോട്ട് ചെയ്യേണ്ടത് എന്നാണ്. ഉമ്മൻചാണ്ടിയും പിന്നീട് കേരളത്തിന്റെ വെള്ളമെല്ലാം തമിഴ്നാടിന് കൊടുക്കുവാൻ വേണ്ടി പമ്പ അച്ചൻകോവിൽ വൈപ്പാറ് കരാറിന്റെ സംരക്ഷകനായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ള മിസ്റ്റർ കെ എം മാണിയും അനൂപ് ജേക്കബിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതായി ഞാൻ പത്രത്തിൽ കണ്ടു. എന്റെ അനൂപ് ജേക്കബേ, എന്റെ മോന്റെ പ്രായമായിട്ടില്ല. അനൂപ് ജേക്കബ്, അനൂപ് ജേക്കബിനെ ഉമ്മൻചാണ്ടിയെ പറ്റി ആദ്യമായും പഠിപ്പിച്ചത് ഈ മണ്ഡലത്തിലെ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേരെന്ത്? ടി എം ജേക്കബ്. അനൂപിന്റെ പ്രിയപ്പെട്ട പിതാവ്. പിറവത്ത് എൽഡിഎഫ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. പിറവത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി അനൂപ് ജേക്കബിന്റെ ചിഹ്നം ടോർച്ച്. കാക്കനാട് കലക്ടറേറ്റിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമാണ് അനൂപിന് ചിഹ്നം അനുവദിച്ചത്. ഈ ചിഹ്നം ആവശ്യപ്പെട്ട മറ്റ് സ്ഥാനാർത്ഥികളൊന്നും രംഗത്തെത്തിയിരുന്നില്ല. അനൂപിന്റെ ഡമ്മി സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചിരുന്ന അമ്മ ഡെയ്സി ജേക്കബ് ഇന്ന് പത്രിക പിൻവലിച്ചു. 9 പേരാണ് ഇപ്പോൾ മത്സരരംഗത്ത് ഉള്ളത്. സ്ഥാനാർത്ഥികളുടെ വാഹന പര്യടനം തുടങ്ങി. യു ഡി എഫ് സ്ഥാനാർത്ഥി അനൂപ് ജേക്കബ് എടക്കാട്ടുവയൽ പഞ്ചായത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ജെ ജേക്കബ് കൂത്താട്ടുകുളത്തുമാണ് ആദ്യ ദിവസം എത്തിയത്. ജീവിതത്തിന്റെ വഴിധാരയിൽ നന്മയുടെ പ്രകാശം പൊഴിക്കുന്ന ടോറസ് അടയാളത്തിൽ നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യുവത്വത്തിന്റെ പ്രതീകമായ അഡ്വക്കറ്റ് അനൂപ് ജേക്കബ് ഇടക്കാട്ടുവയൽ പഞ്ചായത്തിന്റെ മനസ്സാക്ഷിയെത്തു. രാവിലെ 8:30 അനൂപ് ജേക്കബിന്റെ വാഹന പര്യടനം തുടങ്ങിയത്. അലങ്കരിച്ച പര്യടന വാഹനത്തെ മുന്നിലായി ബൈക്കുകളിൽ പ്രവർത്തകർ. ഓരോ പോയിന്റിലെത്തുമ്പോഴും വോട്ടഭ്യർത്ഥിച്ച് ലഘുപ്രസംഗം. ഭരണ സംവിധാനത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടിയാണ് സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം കേരളത്തിൽ ഉണ്ടാവുക. 1979 തിരുമാറാളി ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ പദം ഏറ്റെടുത്തുകൊണ്ട് പൊതുപ്രവർത്തക മനസ്സിന്റെ ഉടമയായ സഖാവ് എം ജെ ജേക്കബ് ഇതായി വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ തുറന്ന. രാവിലെ 8:00 എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ജെ ജേക്കബ് വാഹന പര്യടനം തുടങ്ങിയത്. സി പി എം സംസ്ഥാന നേതാക്കളുടെ അകമ്പടി ഉണ്ടായിരുന്നു. എല്ലാ കവലകളിലും ആൾക്കൂട്ടം സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുന്നു. ഓരോ ദിവസവും ഓരോ പഞ്ചായത്ത് എന്ന രീതിയിലാണ് ഇരു സ്ഥാനാർത്ഥികളും വാഹന പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. കോട്ടയം പൊൻകുന്നത്ത് റിമാൻഡ് പ്രതി മരിച്ചു. പൊൻകുന്നം സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പത്തനംതിട്ട റാന്നി സ്വദേശി രാജീവാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. റബ്ബർ മോഷണക്കേസിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇയാളെ കോടതി റിമാൻഡ് ചെയ്തത്. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് രാവിലെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തിരികെ ജയിലിൽ എത്തിയ ശേഷമാണ് പ്രതി മരിച്ചത്. തിരുവനന്തപുരത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനിടെ സ്കൂൾ വിദ്യാർത്ഥികളെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു. അബോധാവസ്ഥയിലായ 2 കുട്ടികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്തെ മരുതൻകുഴിയിലെ പാലത്തിന് സമീപമുള്ള ഈ ഒഴിഞ്ഞ പുരയിടത്തിലാണ് സംഭവം. സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്ഥിരം കേന്ദ്രമാണിവിടം. സ്കൂൾ കട്ട് ചെയ്ത് നിരവധി വിദ്യാർത്ഥികൾ പതിവായി ഇവിടെ എത്തുന്നത് നാട്ടുകാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയോടെ 4 പേർ വന്നു. കുറച്ചുനേരം കഴിഞ്ഞ് നാട്ടുകാർ ചെന്ന് നോക്കുമ്പോൾ കൂട്ടത്തിലെ 2 ചെറിയ കുട്ടികൾ നിലത്ത് കിടന്ന് പിച്ചും പെയ്യും പറയുകയാണ്.
നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് പോലീസെത്തി കുട്ടികളെ കൊണ്ടുപോയി. ഇങ്ങനെ പയ്യന്മാർ മയക്കുമരുന്ന് കഴിച്ച് രണ്ട് പയ്യന്മാർ ഇവിടെ ഇങ്ങനെ ബോധം കെട്ട് വീണ് കിടക്കും. അപ്പോൾ അടുത്ത കടയിൽ ആ അദ്ദേഹം കണ്ടിട്ടാണ് ഇവിടെ നിന്ന് ട്രാഫിക് പോലീസിനെ സംഭവം അറിയിക്കുന്നത്. അദ്ദേഹം ആ ട്രാഫിക് പോലീസാണ് സ്റ്റേഷനിൽ അറിയിക്കുന്നത്. അതിനെ സമയം കൊണ്ട് ഈ ബോധമുള്ള പയ്യന്മാരെല്ലാം അപ്പോഴേ ഓടി രക്ഷപ്പെട്ടു. അതായത് കുറച്ച് പയ്യന്മാരും ഇങ്ങോട്ട് പോകാനുണ്ട്. പിന്നീട് ഇത് രണ്ട് ഇത് ഊതാണ് മറ്റേ ഊതിയപ്പോൾ മയക്കം. പിന്നെ നാട്ടുകാർ കളിച്ചു. മഞ്ഞ നിറത്തിലുള്ള ഒരുതരം പശയാണ് ലഹരിക്കായി കുട്ടികൾ ഉപയോഗിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ശാസ്തമംഗലത്തെ ഒരു സ്കൂളിലെ 8-ാം ക്ലാസ്സുകാരാണിവർ. സ്ഥിരമായി തങ്ങളിത് ഉപയോഗിക്കാറുണ്ടെന്നാണ് കുട്ടികൾ പോലീസിനോട് പറഞ്ഞത്. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തീവണ്ടിയിൽ യുവതിയോട് അപമര്യാദയായി പെരുമാറിയതിന് അറസ്റ്റിലായ യുവാവിന് കോടതി ജാമ്യം അനുവദിച്ചു. പത്തനംതിട്ട സ്വദേശിയായ യുവാവിനെ ഇന്ന് രാവിലെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് കല്ലേക്കുളങ്ങര സ്വദേശിയായ പെൺകുട്ടിയാണ് യാത്രക്കിടയിലെ മോശം പെരുമാറ്റത്തിന്റെ പേരിൽ യുവാവിനെതിരെ പരാതി നൽകിയത്. അയലൻഡ് എക്സ്പ്രസിൽ പാലക്കാട്ടേക്കുള്ള യാത്രാമധ്യേ സേലത്തിനും ഈറോഡിനുമിടയിൽ യുവാവ് അപമര്യാദയായി പെരുമാറിയെന്നാണ് ആരോപണം. സംഭവത്തെക്കുറിച്ച് പാലക്കാട് റെയിൽവേ പോലീസിൽ യുവതി പരാതി നൽകി. യുവാവിനെ കസ്റ്റഡിയിലെടുത്തതായി അറിയിച്ച പോലീസ് ഇയാളെ പാലക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. കോടതി യുവാവിനെ ജാമ്യത്തിൽ വിട്ടു. എന്നാൽ യുവാവിനൊപ്പം അതേ കോച്ചിൽ യാത്ര ചെയ്ത ബന്ധുക്കൾ ആരോപണങ്ങൾ നിഷേധിച്ചു. മുകളിലെ ബർത്തിന് സമീപം വെച്ച ബാഗ് എടുക്കാനുള്ള ശ്രമത്തിനിടെ കൈ തട്ടിയതാണെന്നും ഉടൻ തന്നെ ക്ഷമാപണം നടത്തിയെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. എൻ്റെ കസിൻ്റെ വൈഫുണ്ട്, നാനിയുണ്ട്, 3 ലേഡീസ് ഉണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട്. വി ആർ ഓൾ ഗോയിങ് ആസ് എ ഫാമിലി ആൻഡ് ഇറ്റ് ഈസ് ഇംപോസിബിൾ ദാറ്റ് എ പേഴ്സൺ വിൽ ട്രൈ ടു ഡു സംതിങ് ഓഫ് ദാറ്റ് സോർട്ട്. അതേസമയം പെൺകുട്ടിയുടെയോ കസ്റ്റഡിയിലെടുത്ത പത്തനംതിട്ട സ്വദേശിയുടെയോ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ റെയിൽവേ പോലീസ് തയ്യാറായില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. ഗണേഷ് കുമാറല്ല ഏതു കുമാറായാലും പാർട്ടിക്ക് വിധേയമായി പോകണമെന്ന് ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞു. ആനക്കൊമ്പ് മോഷ്ടിച്ചവരെയും വനം കയ്യേറ്റക്കാരെയും സംരക്ഷിക്കാൻ പാർട്ടി പോകാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിറവത്ത് UDF തരംഗമാണെന്നും ഇത്തവണ മുന്നണിക്കുള്ളിൽ വോട്ടു ചോർച്ച ഉണ്ടാകില്ലെന്നാണ് വിശ്വാസമെന്നും എറണാകുളം പ്രസ് ക്ലബിന്റെ മുഖാമുഖത്തിൽ ബാലകൃഷ്ണപിള്ള വ്യക്തമാക്കി. ഇറ്റാലിയൻ വിദേശകാര്യ സഹമന്ത്രി സെഫാൻഡി മിസ്തുര കസ്റ്റഡിയിലുള്ള നാവികരെ സന്ദർശിച്ചു. കൊല്ലം പോലീസ് ക്ലബിലായിരുന്നു സന്ദർശനം. മരിച്ച മത്സ്യത്തൊഴിലാളി ജലസ്റ്റിന്റെ വീട് സന്ദർശിക്കാൻ മിസ്തുരയ്ക്ക് പോലീസ് അനുമതി നിഷേധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ശിവലാൽ ചേരുന്നു കൊല്ലത്ത് നിന്നും. ശിവലാൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പ്രതുല, ഇറ്റാലിയൻ വിദേശകാര്യ സഹമന്ത്രി അല്പം മുമ്പാണ് കൊല്ലം പോലീസ് ക്ലബിൽ എത്തി ഇറ്റാലിയൻ നാവികരെ സന്ദർശിച്ചത്. ഇന്നലെ കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഈ പ്രതികളുടെ പോലീസ് കസ്റ്റഡി നീട്ടിക്കൊടുത്തിരുന്നു. അവർക്ക് 4 March വരെ പോലീസ് കസ്റ്റഡി നീട്ടിക്കൊടുത്തിരുന്നു. അത് ഇതിനെ തുടർന്ന് കൊല്ലം പോലീസ് ക്ലബിലാണ് ഇവരെ പാർപ്പിച്ചിരുന്നത്. ഇവിടെ എത്തിയാണ് അല്പം മുമ്പ് ഇറ്റാലിയൻ വിദേശകാര്യ സഹമന്ത്രി ഇവരുമായി പ്രതികളുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. നേരത്തെ കൊല്ലത്തെ തങ്കശ്ശേരിയിലെ ഇൻഫന്റ് ജീസസ് ദേവാലയത്തിലും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഒരു സ്കൂളിലും ദേവാലയത്തിന്റെ കീഴിലുള്ള സ്കൂളിലും ഇറ്റാലിയൻ വിദേശകാര്യ സഹമന്ത്രിയും അതോടൊപ്പം തന്നെയുള്ള രണ്ട് ഇറ്റാലിയൻ ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തിയിരുന്നു. അവിടെ ഏറെ നേരം അവിടെ ദേവാലയ അധികൃതരുമായി ആശയവിനിമയമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ജലസ്റ്റിന്റെ വീട്ടിൽ പോകുന്നതിന് നേരത്തെ നിശ്ചയിച്ചിരുന്നെങ്കിലും ജലസ്റ്റിന്റെ വീട്ടിലേക്ക് പോകാൻ പോലീസ് അനുമതി നിഷേധിക്കുകയാണുണ്ടായിരുന്നത്. ഏതായാലും ജലസ്റ്റിന്റെ വീട്ടിലെത്തി ഒരു ഒത്തുതീർപ്പിനുള്ള ശ്രമം നടത്താൻ തന്നെയാണ് ഇറ്റാലിയൻ വിദേശകാര്യ സഹമന്ത്രി എത്തിയത്. ആ ശ്രമം ഇപ്പോൾ വിഫലമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. പോലീസ് സുരക്ഷാ കാര്യങ്ങൾ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന് ജലസിന്റെ മരിച്ച മത്സ്യത്തൊഴിലാളി ജലസിന്റെ വീട്ടിലേക്കുള്ള സന്ദർശനത്തിന് അനുമതി ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി കൊല്ലത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വിശ്രമിക്കുകയാണ്. നന്ദി ശിവലാൽ. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത മത്സ്യത്തൊഴിലാളി സമരസമിതി കൊല്ലത്ത് തിങ്കളാഴ്ച ദേശീയപാത ഉപരോധിക്കും. പ്രത്യേക മത്സ്യബന്ധന മേഖല രൂപീകരിക്കുക, സുരക്ഷാ സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കുക, ഇറ്റാലിയൻ കപ്പലിന്റെ ക്യാപ്റ്റനെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരോധം. ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൌരവത്തോടെ അന്വേഷിക്കണമെന്ന് BJP നേതാവ് PS ശ്രീധരൻപിള്ള. ഇക്കാര്യത്തിൽ ബോധപൂർവമായ മൗനം വെടിഞ്ഞ UDF LDF നേതാക്കൾ പ്രതികരിക്കണമെന്നും ശ്രീധരൻപിള്ള കോഴിക്കോട് പറഞ്ഞു. അഗളി വില്ലേജ് ഓഫീസറെ ഒരു സംഘം ആളുകൾ ഇന്നലെ രാത്രി മർദ്ദിച്ചു. ചാവടിയൂർ പുഴയിൽ അനധികൃത മണ്ണെടുപ്പ് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് വില്ലേജ് ഓഫീസർ സുജിത്തിനെ മർദ്ദിച്ചത്. സുജിത്തിനെ അഗളി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വയനാട് വൈത്തിരിയിലുണ്ടായ വാഹനാപകടത്തിൽ അമ്മയും മകനും മരിച്ചു. നിയന്ത്രണം വിട്ട വാഹനം പുഴയിലേക്ക് മറിഞ്ഞ് പാൽച്ചുരം സ്വദേശികളായ ജെയ്സൺ, അച്ചാമ്മ എന്നിവരാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഉത്തർപ്രദേശിൽ ഫലം സമാജ്വാദി പാർട്ടിക്ക് അനുകൂലമെന്ന് അഭിപ്രായ സർവേകൾ. പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും കോൺഗ്രസും BJPയും ഒപ്പത്തിനൊപ്പം. 5 സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഇവന്റ് മാനേജ്മെന്റ് പരാമർശവുമായി ബന്ധപ്പെട്ട CPM CPI തർക്കം അവസാനിപ്പിച്ചു. ബിനോയ് വിശ്വത്തിനെതിരെ നിയമ നടപടി വേണ്ടെന്ന് CPM. തീരുമാനം പിറവം തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. പിറവത്തെ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നമായി. കപ്പലിടിച്ച് തകർന്ന ബോട്ട് കണ്ടെത്തിയതായി സൂചന. ബോട്ടിൽ ഇടിച്ചതെന്ന് സംശയിക്കുന്ന ചരക്ക് കപ്പൽ പരിശോധനയ്ക്കായി ചെന്നൈയിൽ എത്തിക്കും. ഇറ്റാലിയൻ വിദേശകാര്യ സഹമന്ത്രി കസ്റ്റഡിയിലുള്ള നാവികരെ സന്ദർശിച്ചു. ജലസ്റ്റിന്റെ വീട് സന്ദർശിക്കാൻ പോലീസ് അനുമതി നിഷേധിച്ചു.